പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വാർത്തയായി നിറഞ്ഞു നിന്നിരുന്ന ഒരു സംവാദമുണ്ട്. യുക്തിവാദി സംഘടനയിൽ ഉൾപ്പെട്ട ശ്രീ ജബ്ബാർ മാഷും ഇസ്ലാമിക സംഘടനയായ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രചാരക പ്രവർത്തകനായിരിക്കുന്ന ശ്രീ എം അക്ബർ സാഹിബും തമ്മിൽ നടന്ന ഖുർആനിന്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചരിത്ര തെളിവുകളെ സംബന്ധിച്ചുള്ള ഒരു സംവാദം നടന്നു. ആ സംവാദം ഞാനും വീക്ഷിക്കുകയുണ്ടായി. ആ സംവാദത്തിൽ ശ്രീ എം അക്ബർ പരസ്യമായി ഉയർത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിക്ക് ഒരു ചെറിയ മറുപടി രേഖപ്പെടുത്തുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം, യുക്തിവാദികളോട് എം അക്ബർ വെല്ലുവിളിച്ചതിന് ഒരു സുവിശേഷകൻ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? എന്നാൽ യുക്തിവാദികളുമായി നടത്തിയ സംവാദത്തിൽ യുക്തിവാദികളോട് പറഞ്ഞ മറുപടിക്കൊന്നും ഒരു സുവിശേഷകൻ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇതിന് ഞാൻ ഒരു ചെറിയ മറുപടി രേഖപ്പെടുത്തുന്നു എന്നുള്ളതിന് ഒരു കാരണമുണ്ട്. യുക്തിവാദികൾക്കുള്ള മറുപടി പറയുന്ന വേളയിൽ ശ്രീ എം അക്ബർ ക്രൈസ്തവ മിഷണറിമാരെയും ബൈബിളിനെയും അതിനിടയിലൂടെ ഒന്ന് തോണ്ടിക്കൊണ്ടാണ് കടന്നുപോയത്. മിഷണറിമാർക്കും ബൈബിളിനും തൻ്റെ വാദത്തെ തെളിയിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചലഞ്ച് അദ്ദേഹം നടത്തുകയുണ്ടായി. ആ ഭാഗം നമുക്കൊന്ന് കാണാം. അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. ഒന്ന്, ആഴക്കടൽ അന്ധകാരമയപാടെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ്. ആഴക്കടൽ അന്ധകാരമയപാടി എന്ന് നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾ തന്നെ ആയിക്കോളന്നില്ല, വേറെ ആദ്യപ്പിന്റെ അറബികളായ നാടോടികൾ തന്നെ, പിന്നീടുള്ള നാടോടികളായാലും മതി. ഒന്നാമത്. രണ്ടാമത്തത്, ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകളുണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതിന് തെളിവ്. ഇന്ന് നമ്മൾ പറയും ബാത്തി പിലാജിക്, ഒരു ഇരുട്ടാണ്. ഇന്ന് നമ്മൾ പറയും രണ്ടാമത്തെ ഇരുട്ടാണ് അബിസോ പിലാജിക്. ഇന്ന് നമ്മൾ പറയും മൂന്നാമത്തെ ഇരുട്ടാണ് ഹേഡൽ പിലാജിക്, ഒരു ഇരുട്ടിന് മുകളിൽ അരുത് ഇരുട്ട്. ഇത് അന്നുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് തെളിവ്. എന്നാ മതി. മൂന്നാമത്തേത്, ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്ക് അറിയുമായിരുന്നു എന്ന തെളിവുണ്ടായ മതി. അവർക്ക് ആർക്കെങ്കിലും അറിയുമായിരുന്നു എന്നുള്ളതിന് അതിന് വേണമെങ്കിൽ അന്നത്തെ ഏത് കവിത എടുക്കാം, ഏത് പഠനങ്ങൾ എടുക്കാം. അറബികൾക്ക് തന്നെ ആയിക്കൊള്ളുന്നില്ല. അക്കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം നോമ്പ് നോറ്റെടുക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ സഹസംവാദകന് സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക്, ആർക്കെങ്കിലും ബൈബിളിൻ്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ പോസ്റ്റ് ഇട്ടാലും മതി, ചെയ്യുമെന്ന് അവർ നമുക്ക് കാണാം. ഇനി നാലാമത്തേത്, കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ്. ഈ നാല് കാര്യങ്ങൾക്ക് തെളിവ് തന്നാ മതി. അപ്പോ നിങ്ങൾ ആ വാദം കണ്ടു, ക്രൈസ്തവ മിഷണറിമാർക്കോ ബൈബിളിൽ നിന്നോ തപ്പിപ്പിടിച്ച് ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയുമെങ്കിൽ പോസ്റ്റ് ഇടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹം പ്രധാനമായി ചോദിച്ചിരിക്കുന്ന ചോദ്യം സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഇരുളിനെക്കുറിച്ചും തിരമാലകളെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട നാല് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ മുഹമ്മദ് നബിക്ക് മുൻപേ ജീവിച്ചിരുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ, മുഹമ്മദ് നബി
ഈ അരുളപ്പാട് അറിയിക്കുന്നതിനു മുൻപ് ഏതെങ്കിലും ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തെളിവുകൾ രേഖപ്പെടുത്തുവാനായിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ കവിതകളോ കവിതാസമാഹാരങ്ങളോ ചരിത്ര പുസ്തകങ്ങളോ ബൈബിളോ ഉപയോഗിച്ച് വേണമെങ്കിൽ മിഷണറിമാർക്ക് മറുപടി പറയാമെന്ന് ചലഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾ. ഒന്ന്, ആഴക്കടലിൽ അന്ധകാരം ആണ് അഥവാ അന്ധതമസാണ് അഥവാ കൂരിരുട്ടാണ് എന്നുള്ള അറിവ് മുഹമ്മദ് നബി തിരുമേനി ഈ വചനം പറയുന്നതിന് ഈ അരുളപ്പാട് അറിയിക്കുന്നതിന് മുൻപുള്ള ആർക്കെങ്കിലും അറിയുമായിരുന്നോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒന്നിനു മുകളിൽ ഒന്നായി ഇരുട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ആ ആഴക്കടലിലേക്ക് ഒരാൾ പോയാൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഇരുട്ടിലേക്കൊരാൾ പോയാൽ, ആഴക്കടലിൽ ഇരുട്ടാണ്, ആ ഇരുട്ടിലേക്കൊരാൾ പോയാൽ അയാൾക്ക് അവരുടെ കൈ പോലും കാണാൻ കഴിയില്ല എന്നുള്ള അറിവ്, അത് ഭയങ്കര ഒരറിവാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അത് ആർക്കെങ്കിലും മുഹമ്മദ് നബിക്ക് മുൻപ് ഉണ്ടായിരുന്നുവോ? ഇനിയും നാലാമത്തെ ചോദ്യം, ഒന്നിനു മുകളിൽ ഒന്നായി തിരമാലകൾ ഉണ്ടെന്നുള്ള അറിവ് വേറെ ആർക്കെങ്കിലും മുഹമ്മദ് നബിക്ക് മുൻപ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുൻപ് ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ നാല് ചോദ്യങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വച്ചിരിക്കുന്നത്. ഇത് ഖുർആന്റെ കണ്ടുപിടുത്തമാണെന്നും അതിനു മുൻപ് ആരും ഈ പറഞ്ഞ നാല് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും ആർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്തായാലും മുഹമ്മദ് നബിക്ക് ഏറെ വർഷങ്ങൾക്ക് മുൻപാണ് യഹൂദന്മാർക്ക് ന്യായപ്രമാണങ്ങളും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ നൽകപ്പെട്ടത്. മുഹമ്മദ് നബിക്ക് ഏറെ വർഷങ്ങൾക്ക് മുൻപേയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുഹമ്മദ് നബിക്ക് മുൻപ് ആർക്കെങ്കിലും അറിയുമായിരുന്നോ എന്ന ചോദ്യത്തിന് നമുക്ക് ബൈബിളിൽ നിന്ന് ചില മറുപടികൾ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ആഴക്കടലിൽ അന്ധകാരമാണെന്ന് മുഹമ്മദ് നബി പറയുന്നതിന് മുൻപ് ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നുള്ളതാണ് തെളിവ്. യഹൂദന്മാർക്ക് നൽകപ്പെട്ട പ്രമാണങ്ങളിൽ ഇയ്യോബിൻ്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഞാൻ വായിക്കുന്നു. ഇയ്യോബ് 38:16, നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? സമുദ്രത്തിൻ്റെ ഉറവുകളിൽ, ആഴിയുടെ ആഴത്തിൽ, മരണകരമാകുന്ന വാതിലുകൾ പോലെ അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളുടെ ആഴങ്ങളിൽ കൂരിരുട്ടാണ്, മരണകരമായ ഇരുട്ടാണ് എന്ന വസ്തുത മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുൻപേ യഹൂദന്മാർക്ക് അറിവുള്ള കാര്യമാണ്. അവരുടെ ഇടയിലേക്ക് സഞ്ചാരികളായി കടന്നുപോകുന്ന നാടോടികൾക്ക്, യഹൂദന്റെ കയ്യിലിരിക്കുന്ന പ്രമാണങ്ങൾ വായിക്കുന്ന ഏവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരിക്കെ, അതിനും വർഷങ്ങൾക്ക് ശേഷം ജനിച്ചു വളർന്നു വന്ന മുഹമ്മദ് നബി അവതരിപ്പിച്ചൊരു പുതിയ കണ്ടുപിടുത്തമല്ല എന്നുള്ളത് ശ്രീ MM അക്ബർ സാഹിബ് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ തെളിവ് അദ്ദേഹം ചോദിച്ചത് ഒന്നിനു മുകളിൽ ഒന്നായി ഇരുട്ടുണ്ട് എന്നുള്ള അറിവാണ്. അതിന് തെളിവായി നമുക്ക് യൂദായുടെ ലേഖനം 1 അധ്യായം 12
പതിമൂന്ന് വാക്യങ്ങൾ വായിക്കാം. യൂദ 1:12 മുതൽ, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. നോക്കുക, കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് അഥവാ കൂരിരുട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിൽ നിന്നകന്നുപോയ മനുഷ്യരെക്കുറിച്ചുള്ള ഉപമയായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീ എം അക്ബർ സാഹിബ് വായിച്ച ഖുർആനിലെ വേദഭാഗത്തിലും ഉപമയോട് ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ആ സംവാദത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ഇയോബിന്റെ പുസ്തകം 38:8-9 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇയോബ് 38:8, ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വച്ചു. സമുദ്രത്തെ സൃഷ്ടിച്ച മഹാദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം മേഘത്തെ അതിന് ഉടുപ്പും. ശ്രീ എം എം അക്ബർ സാഹിബ് പറഞ്ഞു, തിരമാലകൾക്ക് മീതെ മേഘം. വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, മേഘത്തെ അതിനുടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് നബി പറഞ്ഞത്? ഇനിയും മൂന്നാമത്തെ ചോദ്യം, ആഴക്കടലിൽ ഒരാൾ വീണുപോയാൽ അവർക്ക് അവരുടെ കൈ കാണാൻ കഴിയില്ല എന്നുള്ള അറിവ് മുഹമ്മദ് നബിക്ക് മുൻപ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഭാഗങ്ങളിൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ആഴക്കടലിൽ, ആഴിയുടെ ആഴങ്ങളിൽ കൂരിരുട്ടാണ്, അന്ധതമസാണ് എന്നുള്ള കാര്യം ബൈബിൾ വർഷങ്ങൾക്ക് മുന്നേ പ്രസ്താവിച്ചത് നമ്മൾ കൃത്യമായി കണ്ടു കഴിഞ്ഞു. ആ ഇരുട്ടിൽ ഒരാൾക്ക് കൈ മാത്രമല്ല, ഒന്നും കാണാൻ കഴിയില്ല. 100% ഇരുട്ടുള്ള ഒരു മുറിയിലോ 100% ഇരുട്ട് മാത്രമുള്ള ഒരു ഗുഹയ്ക്കകത്തോ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ കൈ മാത്രമല്ല, കാലും ഒന്നും കാണാൻ കഴിയില്ല. അയാൾ തപ്പി നടക്കുമെന്നുള്ള അറിവ്, അയാൾ തപ്പി നടക്കേണ്ടി വരുമെന്നുള്ള അറിവ് മുഹമ്മദ് നബിക്ക് മുൻപേ ബൈബിൾ നൽകിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഇയോബ് 12:25, അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു, അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാറാക്കുന്നു. അപ്പൊ ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ടാ തപ്പി നടക്കുന്നത്. അന്ധന്മാരാണല്ലോ സാധാരണ തപ്പിത്തടഞ്ഞ് നടക്കുന്നത്. അപ്പൊ ഇരുട്ടുള്ളടത്ത് പ്രവേശിക്കുന്നവൻ ഒന്നും കാണാൻ കഴിയാതെ അന്ധനെപ്പോലെ തപ്പി നടക്കുമെന്നേ ബൈബിൾ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, പിന്നെ കൈ മാത്രം കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടിൽ തപ്പി നടക്കേണ്ടി വരുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി ഒരു തെളിവ് കൂടി, 1 യോഹന്നാൻ 2:11, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ 100% ഇരുട്ടിൻ്റെതായ ഒരു അനുഭവത്തിലേക്ക് ഒരുത്തൻ പ്രവേശിക്കപ്പെട്ടാൽ ആ ഇരുട്ട് ആ മനുഷ്യന്റെ കണ്ണുകളെ കുരുടാക്കി കളയുന്നത് കൊണ്ട് അവനൊന്നും കാണാൻ സാധിക്കാതെ തപ്പിത്തടഞ്ഞ് നടക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബൈബിൾ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ ബൈബിൾ വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടെ പറയുന്നു, ആഴക്കടലിൽ, ആഴങ്ങളുടെ ആഴത്തിൽ ഇരുട്ടാണ്, ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ ഒരു മനുഷ്യൻ കടന്നാൽ
അവൻ തപ്പിത്തടഞ്ഞ് നടക്കും, അവൻ്റെ കണ്ണ് കുരുടൻ്റെ കണ്ണിന് സമമായിരിക്കും, അവനൊന്നും കാണാൻ കഴിയുകയില്ല. അപ്പൊ ഇതിൽ നിന്നും പ്രത്യേകിച്ച് എന്ത് പുതിയ കണ്ടുപിടുത്തമാണ് ഈ പറഞ്ഞ മുഹമ്മദ് നബി അവതരിപ്പിച്ചു എന്ന് അക്ബർ സാഹിബ് അവകാശപ്പെടുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ചോദ്യം, ഒന്നിനു മുകളിൽ ഒന്നായി തിരമാലകൾ ഉണ്ട് എന്നുള്ള അറിവ്. തിരമാലകൾ എന്ന് പറയുമ്പോൾ ബഹുവചനം, ഒന്നിലധികം ഉണ്ട് എന്നുള്ള അറിവ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. നമുക്ക് പരിശോധിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 9:8 ഞാൻ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. 9:8, അവൻ തനിച്ചാകാശത്തെ വിരിക്കുന്നു, സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു. തിരമാലകളിന്മേൽ, ഒന്നിലധികമുള്ള പദപ്രയോഗം, ബഹുവചനമാണ്, വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത തെളിവ്, സങ്കീർത്തനം 42:7, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു. നോക്കുക, എന്റെ മീതെ ഓളങ്ങൾ, മീതെ തിരമാലകൾ, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും സങ്കീർത്തനം 93:3-4 വാക്യങ്ങൾ, യഹോവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു, സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. ശ്രദ്ധിക്കണേ, വൻതിരയുണ്ട്, ഓളങ്ങളുണ്ട്, തിരമാലകളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും യോനാ പ്രവാചകന്റെ പുസ്തകം 2:3 നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. അപ്പോൾ ആഴത്തിൽ പോയ ഒരാളുടെ അനുഭവം തന്നെയാണെന്നുള്ളത് വ്യക്തം. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. ഇവിടെയും കൃത്യമാണ്, ആള് കിടക്കുന്ന സമുദ്രത്തിൻ്റെ ആഴത്തിലാണ്, അതിൻ്റെ മീതെ ഓളങ്ങളും മീതെ തിരമാലകളും, നേരത്തെ വായിച്ച പോലെ വൻതിരകളും. അങ്ങനെ തിരമാലകൾ വിവിധമായിട്ടുണ്ട് എന്നുള്ള അറിവ് ഈ പറഞ്ഞ പോലെ യഹൂദന്റെ ഇടയിലേക്ക് സഞ്ചാരികളായി കടന്നു ചെന്ന ആർക്കും അവരുടെ കയ്യിലിരിക്കുന്ന പ്രമാണം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. മുഹമ്മദ് നബിക്ക് മുൻപ് ജീവിച്ചിരുന്ന യഹൂദന് നൽകപ്പെട്ട ഇത്തരത്തിലുള്ള പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ന്യായപ്രമാണങ്ങളും ഒക്കെ വായിക്കുന്ന ഏതൊരാൾക്കും അറിവുള്ള കാര്യമാണ് മുഹമ്മദ് നബി അവതരിപ്പിച്ചത്, അല്ലാതെ പുതിയ ഒരു കണ്ടുപിടുത്തമൊന്നും അല്ല എന്നുള്ളത് അക്ബർ സാഹിബ് മനസ്സിലാക്കണം എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, അക്ബർ സാഹിബ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെച്ചതല്ലാതെ എന്ത് പുതിയ കാര്യമാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടതിനെക്കുറിച്ച്, മനുഷ്യൻ്റെ വീഴ്ചകളെക്കുറിച്ച്, അങ്ങനെ ഇങ്ങോട്ട് 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 ഇന്ന് അനുഷ്ഠിച്ചു വരുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട പലതും, പരിച്ഛേദനയാകട്ടെ, നോമ്പാകട്ടെ, ഇതെല്ലാം യഹൂദനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുൻപേ നൽകപ്പെട്ട പ്രമാണങ്ങളാണ്. ആദാമിനെ കുറിച്ച് മുതൽ ഇങ്ങോട്ട് ഖുർആൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ പലതും വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ അവതരിപ്പിച്ച കാര്യമായി ഇരിക്കെ അതിൽ ചിലതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്തു ഖുർആൻ. നോഹയുടെ കാലത്ത് നോഹയും കുടുംബത്തെയും 8 ദൈവം രക്ഷിച്ചു എന്ന് വർഷങ്ങൾക്ക് മുൻപേ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി നോഹയുടെ ഒരു മകൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവനെ മുക്കിക്കൊന്നു എന്ന് പറയുന്ന നിലയിലേക്ക് വ്യത്യാസം വരുത്തിയത് ഖുർആനാണ്. അതുപോലെ പല കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്നത് ബൈബിളാണ് തിരുത്തപ്പെട്ടതെന്ന്. അതെങ്ങനെയാണ് ശരിയാവുക? മുൻപേ എഴുതപ്പെട്ടതല്ലേ ഒറിജിനൽ? ആ ഒറിജിനൽ നോക്കിയല്ലേ പിന്നെ വന്നതിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ജനിച്ചത് ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണെന്ന് രേഖപ്പെടുത്തിയിരിക്കെ അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കെ
എന്നെ കാണാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ കാണാൻ വന്ന ആളുകൾ അവിടെ ഇന്ന് ജീവനോടെ ഇരിക്കെ എനിക്കൊരു 25 വയസ്സാകുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഷമീർ ജനിച്ചത് സ്വന്തം വീട്ടിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും വർഷങ്ങൾക്ക് മുൻപ് അതിന്റെ കൃത്യമായ രേഖകൾ എഴുതപ്പെട്ടിരിക്കുകയല്ലേ ഇതുപോലെ തന്നെ ബൈബിളിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ യേശുക്രിസ്തു ജനിക്കും കന്യകയിൽ നിന്ന് ജനിക്കും ബത്ലഹേം എഫ്രാത്തയിൽ നിന്ന് ജനിക്കും എന്നൊക്കെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൃത്യമായി എഴുതപ്പെടുകയും ആ പ്രവചനം അനുസരിച്ച് ബത്ലഹേം എഫ്രാത്തയിൽ യേശു ജനിക്കുകയും യേശുക്രിസ്തുവിനെ കണ്ട ആളുകൾ സാക്ഷിയായി കുഞ്ഞായിരിക്കുന്ന സമയത്ത് കാണുകയും അവനെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത തെളിവുകൾ ബൈബിളിൽ ഇരിക്കെ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഒരാൾ പറയുകയാണ് ദൈവം എന്നോട് പറഞ്ഞു യേശുവിനെ മറിയ പ്രസവിച്ചത് മരുഭൂമിയിലെ ഈത്തപ്പനയുടെ ചുവട്ടിലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇനി അതാരും ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ പറയുന്നതാണ് ബൈബിൾ അവതരിപ്പിച്ച യഹോവ തന്നെയാണ് ഈ ഖുറാനും അവതരിപ്പിച്ചു തന്നത് എന്നൊക്കെ ഇതിനെ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ നിങ്ങൾ പറയാറുണ്ട്. ഒരിക്കലും അല്ല സാഹിബേ, ബൈബിൾ അവതരിപ്പിച്ച അതേ ദൈവം തന്നെയാണ് ഖുറാൻ അവതരിപ്പിച്ചതെങ്കിൽ ദൈവം ഒരിടത്ത് അങ്ങനെയും ഒരിടത്ത് ഇങ്ങനെയും പറയില്ല. ദൈവം വാക്ക് മാറ്റി പറയില്ല. ദൈവം പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് വേറൊരാളെ അയച്ചിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ദൈവം മാറ്റി പറയില്ല. അനേക പ്രവാചകന്മാരിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു വന്ന് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം വേറൊരാളെ കൊണ്ടുവന്നിട്ട് അവിടെ അല്ല ജനിച്ചത് ഇവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വേണ്ട. യേശുക്രിസ്തു ബൈബിളിൽ പഠിപ്പിച്ചത് സ്വർഗത്തിലെ കാര്യം തന്നെ എടുത്താൽ സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, കഴിച്ചു കൊടുക്കപ്പെടുന്നില്ല, അവിടെ എല്ലാവരും ദൂതന്മാർക്ക് തുല്യരത്രയാകുന്നു എന്നും പാപം അവിടെ ഇല്ലല്ലോ എന്നും മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവത്തിനൊരു ഒരു വിഷമം തോന്നി, അങ്ങനൊന്നും പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് പിന്നെ മുഹമ്മദ് നബിയിലൂടെ അത് മാറ്റി പറഞ്ഞു, ഇല്ല അവിടെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സ്ത്രീകളെ ഒന്നിലധികം തരാം എന്നൊക്കെ മാറ്റി പറഞ്ഞതാണോ? അങ്ങനെ പറയാൻ ദൈവം മനുഷ്യനല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തിരുത്തപ്പെട്ടു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുത്തപ്പെടാത്തതിൻ്റെ ഒരു കോപ്പിയെങ്കിലും സൂക്ഷിക്കാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ലെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കഴിവില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്? ഒരു കോപ്പിയെങ്കിലും ഒറിജിനൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒറിജിനൽ എടുത്തു വെച്ചിട്ട് ആ ധൈര്യത്തോടെ പറയായിരുന്നു, അതാണ്ട് ഇതാണ് ഒറിജിനൽ, ക്രിസ്ത്യാനി തിരുത്തിയതാണ്. അങ്ങനെ ഒറിജിനൽ ഒരു തോറായോ സബൂറോ ഇഞ്ചിയിലോ ഹാജരാക്കാൻ ഇല്ലാതിരിക്കുകയും എന്നിട്ട് അത് തിരുത്തപ്പെട്ടതാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പോലുള്ള പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുക്തിവാദികളുമായിട്ടുള്ള സംവാദങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയത്തിൽ പെടുന്ന കാര്യമല്ല. പക്ഷേ ഏതെങ്കിലും മിഷണറിമാർക്ക് ഏതെങ്കിലും ആളുകൾക്ക് ബൈബിളിൽ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വരാൻ കഴിയുമെങ്കിൽ പോസ്റ്റ് ഇടട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് സാഹിബെ ഇങ്ങനെ മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് മുഹമ്മദ് നബി കണ്ടുപിടിച്ച അത്ഭുതങ്ങളൊന്നുമല്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.